നമ്മൾ നമ്മളിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് അതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോകൾക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതോടൊപ്പമുള്ള ബെൽബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആദ്യം വേണ്ടത് ബീട്രൂട്ട് തന്നെയാണ് അതിന് മെയിനായിട്ട് ഞാനിപ്പോൾ ഇത് റെഡിയാക്കാൻ പോകുന്നത് ഒരു മൺചട്ടിയിലാണ് ഇതിൽക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ബീറ്റ് റൂട്ടാണ് അത് തൊലി കളഞ്ഞ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തേക്കണതാണ് വളരെ ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം അതോടൊപ്പം കാൽ ടീസ്പൂൺ ഉപ്പും അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം വളരെ കുറച്ച് വെള്ളം മതി ഇതിൽക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ പറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗള് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് ഒരു തണ്ട് വേപ്പില ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ ബീറ്റ് റൂട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലോണം പറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് ഇത് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഒട്ടും വെള്ളമില്ല നോക്കിയാൽ മനസ്സിലാവും ഒരു തൈരി വെള്ളമില്ലാത്ത പോലെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ട തൈരാണ് ഈ തൈര് ഞാൻ ഒരു ബൗൾ തന്നെ എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്ത അതേ ബൗളിൽ ഒരു ബൗൾ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക തൈരടിച്ചെടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്താൽ മതി ഒരുപാട് ഇട്ടടിക്കാൻ പാടില്ല അതിൻ്റെ കട്ട ഉടയാൻ വേണ്ടിയിട്ട് മാത്രം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് ഉപ്പ് കുറവായത് കൊണ്ട് അര ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വേപ്പിലയും ഉണക്കമുളകും കൂടെ താളിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ ബീറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം